പ്രിയമുള്ളവരെ, ലോകത്താകമാനമുള്ള ജനാധിപത്യ വിശ്വാസികൾക്കും മതേതരവാദികൾക്കും അതോടൊപ്പം തന്നെ സമാധാനം ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നതെന്ന് അതിനെപ്പറ്റി പഠിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ സമാധാനത്തിന് വേണ്ടി മാത്രമല്ല അത്, ജനാധിപത്യത്തിന് നേരെ ലോകത്ത് ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളോടും പിന്നീട് ജനാധിപത്യത്തിനെതിരെ വെല്ലുവിളി ഉയർത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരുമാണ്. എന്നാൽ ഇന്ന് ലോകത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകൾ അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഇന്ന് ഇപ്പോഴും വളരെ പ്രബലന്റായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ശക്തമായി നിൽക്കുന്ന വിഭാഗം എന്ന് പറയുന്ന ഇസ്ലാമിസ്റ്റുകളാണ്. ലോകത്തിന്റെ എല്ലാ കോണിലും അവർ കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം വരുന്ന ഇസ്ലാമിക തീവ്രവാദികളോട് സന്ധിയില്ലാതെ സമരം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ജൂത സമൂഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ ഇസ്രായേൽ സ്റ്റേറ്റിനെ തകർക്കുക എന്നുള്ള അവരുടെ മുഹമ്മദ് എന്ന പ്രവാചകന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി അവർ നടത്തുന്ന യുദ്ധം ഇന്ന് ഏകദേശം ഒരു സന്നിദ്ധ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ 3 സ്റ്റേജസായി യുദ്ധം നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം മുമ്പോട്ട് വയ്ക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം പ്രധാനമായി പറയുന്നത് 6 ആഴ്ചത്തേക്ക് എല്ലാ ഗണ്ണുകളും താഴെ വയ്ക്കുക, യുദ്ധം എന്ന് പറയുന്നത് നിർത്തുക, പോപ്പുലേറ്റഡ് ഏരിയയിൽ നിന്ന് ഇസ്രായേൽ ആർമി പുറകോട്ട് പോവുക എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിനുള്ളിൽ 600ഓളം ട്രക്കുകൾ ഒരു ദിവസം ഗാസയിലേക്ക് കടത്തിവിടാൻ, UN സഹായങ്ങളുമായി വരുന്ന ട്രക്കുകൾ കടത്തിവിടാൻ അനുവദിക്കുക. ആ 6 ആഴ്ചകൾ അവസാനിക്കുമ്പോൾ ഇസ്രായേലിലെ കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ആളുകളെ റിലീസ് ചെയ്യുക, അവരുടെ ഹോസ്റ്റേജസായിട്ട് വെച്ചിട്ടുള്ള, അവരെ തടവിൽ വെച്ചിട്ടുള്ള ആളുകളെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അവര് ഈ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്ത ശേഷം പിന്നീട് ഇസ്രായേൽ ആർമി അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക, ഇസ്രായേലും പാലസ്തീനും അതുപോലെ തന്നെ ഈജിപ്തും ഖത്തറും അമേരിക്കയും അടങ്ങുന്ന ഗ്രൂപ്പ് പൂർണ്ണമായി അവരോട് സംസാരിക്കുകയും അവരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ആർമി പൂർണ്ണമായി പിന്മാറുകയും അവരുടെ ബാക്കി ജീവിച്ചിരിക്കുന്ന സോൾജേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളെ ഇസ്രായേലിന് കൈമാറുകയും ചെയ്യുക എന്നതാണ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളും കൂടി ഈ തകർന്നു കിടക്കുന്ന ഗാസയെ റീകൺസ്ട്രക്ട് ചെയ്യുക, അതിനുശേഷം പൂർണ്ണമായി മരിച്ച ഡെഡ് ബോഡികൾ, ഈ ഹോസ്റ്റേജസ് ആയിട്ട് തടങ്കലിൽ പിടിച്ചുകൊണ്ടുപോയ ആളുകളെ മരിച്ച ബോഡികളും കൂടി കൈമാറുക, അങ്ങനെ പെർമനന്റ് ആയിട്ടുള്ള സീസ് ഫയറിലേക്ക് വരിക എന്നതാണ്. ഈ നിർദ്ദേശം യഥാർത്ഥത്തിൽ ചാടി ഹമാസ് അംഗീകരിച്ചു. കാരണം ഹമാസിന് ഇങ്ങനെ എന്തെങ്കിലും ഒരു നിർദ്ദേശത്തിലൂടെ അവർക്ക് ഈ രക്ഷപ്പെടാൻ ഒരു വഴി നോക്കി നിൽക്കുമ്പോഴാണ് ഈ ബൈഡന്റെ ഒരു ഇത്തരം വരുന്ന ഒരു നിർദ്ദേശം വരുന്നത്. അപ്പൊ ഈ ഇത് അവർ പെട്ടെന്ന് ചാടി അംഗീകരിച്ചു. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം തുടങ്ങുമ്പോൾ അവർക്ക് പ്രധാനമായും 3 ഗോളുകൾ ഉണ്ടായിരുന്നു. ആ 3 ലക്ഷ്യങ്ങളാണ്. അതിലൊന്ന് ഇസ്രായേലിന്റെ 1-ാമത്തെ ഗോൾ എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻ ഓഫ് ഹമാസ് മിലിറ്ററി ആൻഡ് ഗവേണിംഗ് കപ്പാസിറ്റി എന്നുള്ളതാണ്. അതായത് പൂർണ്ണമായും ഇസ്രായേലിന്റെ ഹമാസിന്റെ മിലിറ്ററി കപ്പാസിറ്റി ഇല്ലായ്മയുക, അവരെ ഭരിക്കാനുള്ള എല്ലാത്തരം അവരുടെ സ്ഥാപനങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു. പൂർണ്ണമായും എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ആയിട്ട് ഈ ഹമാസിനെ ഇല്ലായ്മയുക എന്നുള്ളതായിരുന്നു, മിലിറ്ററി ഇല്ലായ്മയുക എന്നുള്ളതായിരുന്നു മിലിറ്ററി മൂവ്മെന്റ് തുടങ്ങുമ്പം ഇസ്രായേൽ പ്രഖ്യാപിച്ച അവരുടെ 3 ലക്ഷ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. രണ്ടാമത് റിലീസ് ഓൾ ദ ഹോസ്റ്റേജസ്, എല്ലാ ഹോസ്റ്റേജസുകളെയും മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു. 3-ാമത്തെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അല്ലെ ഹമാസ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു സാമൂഹിക അന്തരീക്ഷമുണ്ട്, ഒരു കൾച്ചറൽ അയക്കപ്പെട്ട ആയി സ്ഥാപിക്കപ്പെട്ട ഒരു ബോധമുണ്ട് ഈ ഈ പറഞ്ഞ ഗാസയിലെ ജനങ്ങൾ. ഇസ്രായേൽ എന്ന് പറയുന്നത് ശപിക്കപ്പെട്ടവരാണ്, അവർ തകർക്കപ്പെട്ടവരാണ്, അവർ ദുഷ്ടന്മാരാണ്, അവരെ കൊല്ലപ്പെടേണ്ടവരാണ് എന്നുള്ള ഒരു ഇസ്ലാമിക ബോധം അവരുടെ ഉള്ളിലുണ്ട്.
അത് റീ റാഡിക്കലൈസേഷനിലൂടെ പൂർണ്ണമായി ഇല്ലായ്മയാണ്. ഈ മൂന്ന് ഗോളുകൾ വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഈ യുദ്ധം ആരംഭിക്കുന്നത്. ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഈ ബൈഡന്റെ നിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവരുടെ ഈ 1300 ആളുകളെ കൊല്ലുകയും 200 ആളുകളെ പിടിച്ചുകൊണ്ടുപോയി ഡിറ്റേനിയാക്കി വെച്ചിരിക്കുകയും ചെയ്യുന്ന ഇവരുടെ ഈ ക്രൂര പ്രവൃത്തി നടത്തിയ ആളുകളെ എങ്ങനെ ശിക്ഷിക്കാൻ, ഇതുപോലെ റേപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്ത ആളുകളെ എങ്ങനെ ശിക്ഷിക്കാൻ പറയും കഴിയുമെന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇവരെ സംബന്ധിച്ചിടത്തോളം അവരെ പിടിച്ചെടുക്കുകയും ശരിയായ അർത്ഥത്തിൽ ട്രയൽ നടത്തി അവരെ നിയമ നടപടിക്ക് വിധേയമാക്കുക ചെയ്യാന്നുള്ളത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്നാണ്. അപ്പോൾ അതിനുള്ള സാധ്യത എവിടെ എന്നാണ് അവർ ചോദിക്കുന്നത്. രണ്ടാമത്, ഈ ഹമാസ് എന്ന് പറയുന്ന എന്നെ മിലിറ്ററി, അവരുടെ മിലിറ്ററൈസേഷനെ അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ യുദ്ധം ചെയ്യാനുള്ള സാധ്യതകളെ ഇല്ലായ്മ ചെയ്യാൻ എന്താണ് ഇതിൽ നിർദ്ദേശം വന്നിട്ടുള്ളതാണ് എന്നാണ് ഇന്നലെ ഈ ഇസ്രായേലിന്റെ ഒഫീഷ്യലായിട്ടുള്ള, അവരുടെ സ്റ്റേറ്റിന്റെ ഒഫീഷ്യലായിട്ടുള്ള സ്പോക്സ്മാൻ ചോദിച്ചത്. ഈ എങ്ങനെയാണ് ഈ ഇത്രയും ക്രൂരത ചെയ്ത ആളുകളെ ശിക്ഷിക്കാനുള്ള വഴി, എങ്ങനെയാണ് ഡീ മിലിറ്ററൈസ് ചെയ്യപ്പെടുന്നത്, ഈ ഹമാസിനെ ഡീ മിലിറ്ററൈസ് ചെയ്യാൻ എന്ത് സജഷനാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ ഫ്യൂച്ചറിൽ ഗാസയിൽ നിന്നുള്ള ത്രെട്ടൻസ് എങ്ങനെ ഇസ്രായേലിനെ ഒഴിവാക്കിയെടുക്കാൻ കഴിയും, ഉണ്ടാകില്ല എന്നുള്ളതിന്റെ തെളിവ് എന്താണ്. ഇത് ഈ പറഞ്ഞ ഹമാസ് പറയുന്നത് അവർ ഈ ഇത്തരം വരുന്ന ഈ 7 ഒക്ടോബർ നടന്ന ആക്രമണങ്ങൾ ഇനിയും തുടരുമെന്നാണ് അവർ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഹമാസിനെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഇസ്രായേലിന് ഒരു ശാന്തി ഉണ്ടാകുന്നത്, ലോകത്തിന് തന്നെ ഒരു ശാന്തി ഉണ്ടാകുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ സ്റ്റേറ്റ് തന്നെ ജനങ്ങളുടെ അഭിപ്രായം തന്നെ രണ്ടായി തിരിഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ പീസ് അഗ്രിമെന്റ് അംഗീകരിക്കണമെന്നും ബൈഡന്റെ പീസ് അഗ്രിമെന്റ് അംഗീകരിക്കണമെന്നും അതോടൊപ്പം തന്നെ ഇത് അംഗീകരിക്കാതെ തന്നെ യുദ്ധം മുമ്പോട്ട് പോകണമെന്നും ഈ പറഞ്ഞ ഹമാസിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യണമെന്നും. 120 പേരുള്ള അസംബ്ലിയിൽ ഇസ്രായേൽ കെനാസറ്റിൽ 64 പേരുടെ പിന്തുണയിലാണ് ഈ നെതന്യാഹു ഭരിക്കുന്നത്. ഈ നെതന്യാഹുവിന്റെ ഗവൺമെന്റിന് താഴെയിടുമെന്ന് അതിലെ അവരുടെ റൈറ്റ് വിങ്ങുകൾ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ കാരണം, ഈ എഗ്രിമെന്റ്, ബൈഡന്റെ എഗ്രിമെന്റ് ഏതെങ്കിലും തരത്തിൽ അംഗീകരിച്ചാൽ ഇസ്രായേലിന്റെ ഗവൺമെന്റ് താഴെ പോകും. അതിന്റെ കാരണം അവർ പറയുന്നത് യുദ്ധം നിർത്താൻ പാടില്ല, യുദ്ധം അവസാനിപ്പിക്കുന്നത് ഈ പറഞ്ഞ 3 ഗോളുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് 3 ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച് മാത്രമേ നടപ്പിലാക്കാൻ കഴിയൂ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വലിയൊരു പ്രതിസന്ധി അവിടെ. അതോടൊപ്പം തന്നെ ഇസ്രായേൽ വലിയ പ്രകടനങ്ങൾ നടക്കുന്നു. ഈ പറഞ്ഞ ഹോസ്റ്റേജസിനെ പുറത്തുകൊണ്ട് ഡിറ്റൈനീസിനെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരണം എന്നാവശ്യപ്പെടുന്നു. അങ്ങനെ വലിയ സമ്മർദ്ദത്തിലാണെങ്കിലും നെതന്യാഹു വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ ഈ യുദ്ധം തുടരുകയാണ് എന്ന് പറഞ്ഞു. കാരണം ഈ പറഞ്ഞ ഇസ്രായേലിന്റെ ഗോളുകളൊന്നും മീറ്റ് ചെയ്യുന്നതല്ല ഈ ബൈഡന്റെ നിർദ്ദേശങ്ങൾ. യഥാർത്ഥം ഈ പറഞ്ഞ ഹമാസ് എന്ന് പറഞ്ഞ തീവ്രവാദി സംഘടനയെ വെച്ചുകൊണ്ട് ഒരു കാരണവശാലും ഇസ്രായേലിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം അവരുടെ അടിസ്ഥാന മുദ്രാവാക്യം റിവേഴ്സ് ടു സി എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം. അവരുടെ നേതാവായിട്ടുള്ള അവരുടെ ഈ ഹമാസിന്റെ സ്ഥാപക നേതാവ് പറഞ്ഞിട്ടുള്ളത് അവരുടെ ഒരു മുദ്രാവാക്യം, അതായത് ഈ ഹമാസിന്റെ 2 ഡിക്ലറേഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു മുദ്രാവാക്യം നിങ്ങളെ വായിച്ച് ഞാൻ കേൾപ്പിക്കാം. ഇസ്രായേൽ വിൽ എക്സിസ്റ്റ് ആൻഡ് വിൽ കണ്ടിന്യൂ എക്സിസ്റ്റ് ആൻഡ് ഇസ്ലാം വിൽ ഒബിൽട്രേറ്റ് ഇറ്റ് ജസ്റ്റ് ആസ് ഇറ്റ് ഒബിൽട്രേറ്റ് അതേഴ്സ് ബിഫോർ ഇറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതൊരു സ്ലോഗനായിട്ടാണ് അവരുടെ ഡിക്ലറേഷനിൽ എഴുതി വച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്നുവരെ ഇസ്രായേൽ നിലനിൽക്കും, അത് നിലനിന്നുകൊണ്ടേയിരിക്കും, പക്ഷേ ഇസ്ലാം അതിനെ പൂർണ്ണമായി ഇല്ലായ്മ ഒബിൽട്രേറ്റ് ചെയ്യാന്നാണ്, അതായത് ശരിക്കും പൂർണ്ണമായി തുടച്ചു നീക്കുന്നതുവരെ, അതുപോലെ മറ്റുള്ളതിനെ തുടച്ചു നീക്കിയതുപോലെ. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുതൽ എങ്ങനെയാണോ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റില് മറ്റ് ജനങ്ങളെയും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രങ്ങളെയും ഇല്ലായ്മ ചെയ്ത് ഇസ്ലാമിന്റെ കീഴിൽ കൊണ്ടുവന്ന എങ്ങനെയാണോ അതുപോലെ ഇസ്രായേലിനെ കൊണ്ടുവരും. അതായത് അതിനുപരി റിവർ ടു സീ എന്നാണ് പറഞ്ഞത്. അതായത് റിവർ ടു സീ എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ സീക്കും ഗലീലിയ കടലിനും ഇടയിലുള്ള മുഴുവൻ പ്രദേശങ്ങളും അവർ പിടിച്ചെടുക്കുകയും അവിടെ മുഴുവൻ താമസിക്കുന്ന മനുഷ്യരെയും കീഴ്പ്പെടുത്തുകയും അവരെ ഇസ്ലാമിക നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരികയും ചെയ്യും എന്നാണ് ഈ ഹമാസ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ജൂതൻ എന്ന് പറയുന്ന ഒരു ആളെ പോലും അവിടെ താമസിക്കില്ലെന്ന് മാത്രമല്ല, ജൂതൻ ഒരു തുണ്ട് ഭൂമി പോലും കൊടുക്കില്ലെന്നാണ് ഹമാസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ആ ഹമാസ് എപ്പോഴൊക്കെ ജൂതനുമായിട്ടൊരു ടു സ്റ്റേറ്റ് സൊല്യൂഷനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടോ,
അന്ന് അത് തകർക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ഹമാസാണ്. ഇസ്രായേലിന്റെ അകത്ത് ആക്രമണം നടത്തുകയും ഇസ്രായേലുകളെ കൊല്ലുകയും ചെയ്തുകൊണ്ട് ആ എഗ്രിമെന്റുകൾ തകർക്കുകയും സമാധാന അന്തരീക്ഷം ഇല്ലായ്മയും ചെയ്തതിൽ വലിയ പങ്കാണ് ഈ ഹമാസിനുള്ളത്. അത്തരം ഒരു ഹമാസിനെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇസ്രായേലിന് മുമ്പോട്ട് പോകാൻ കഴിയുന്നത്? അതുകൊണ്ട് ഇസ്രായേലി ഗവൺമെന്റ് മുമ്പോട്ട് യുദ്ധം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ നിങ്ങളൊരു ഒരു കാര്യം മനസ്സിലാക്കുക, ലോകത്താകമാനം ജൂതന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് തന്നെ 15.7 മില്യൺ ആളുകൾ, അതായത് 1,60,00,000 ആളുകൾ താഴെയാണ്. അതിൽ 7.2, അതായത് 720,000 ആളുകളാണ് ഇസ്രായേലിലുള്ളത്. ബാക്കി 630,000 ആളുകൾ എന്ന് പറയുന്നത് അമേരിക്കയിലാണ്. ബാക്കി എല്ലാം കൂടെ കൂടിയാണ് ഈ പറഞ്ഞ 115.7 അല്ലെങ്കിൽ 1,60,00,000 എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ചെറിയൊരു ടൈനി മൈനോറിറ്റി ആയിട്ടുള്ള ഒരു ജനവിഭാഗങ്ങളെയാണ് ജീവിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് അടിച്ചോടിക്കാനും കൊല്ലാനും അവർക്ക് ഒരു തുണ്ട് ഭൂമി കൊടുക്കില്ല എന്ന് പറയാനും ഒക്കെ. മഹാഭാരത യുദ്ധത്തിൽ മറ്റേ പാണ്ഡവർക്ക് ഒരു തുണ്ട് ഭൂമി പോലും കൊടുക്കില്ല, കിടക്കാൻ സ്ഥലം പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇസ്ലാമിക തീവ്രവാദികൾ ആയിട്ടുള്ള ഹമാസ് അവരുടെ മുദ്രാവാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത്, അവരുടെ പ്രഖ്യാപന നയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ജസിയ കൊടുത്ത് വേണമെങ്കിൽ അവിടെ ജീവിക്കാം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഹമാസ് പോലെയുള്ള പിന്നെ ഹമാസ് ഈ കാശ്മീരിനെ ആക്രമിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ലോകത്തെ എവിടെയൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അല്ലാത്ത എല്ലാം അവരുടെ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ അവര് ലോകത്തെവിടെയെല്ലാം, പ്രത്യേകിച്ച് ബഹുദൈവ വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ, ഇവരെല്ലാം അവരുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് ലോകത്തെവിടെയൊക്കെയാണോ ഈ പറയുന്ന ഇസ്ലാമിന്റെ ആധിപത്യം ഇല്ലാത്തത് അങ്ങോടെല്ലാം അവരുടെ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ ഈ പറഞ്ഞ ഹമാസിന്റെ ഒരു ലീഡർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ തളർത്തേണ്ടതും ഇവരെയൊക്കെ ഒരു സൈഡിൽ കൃത്യമായി മിലിറ്ററി പവറിലൂടെ ഇല്ലായ്മ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. അത് ചെയ്തില്ലെങ്കിൽ മനുഷ്യ സമാധാന അപകടത്തിലാണ്. ലോകത്തെല്ലാ സ്ഥലത്തും ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ശക്തമായ രംഗത്തുണ്ട്. ഇന്നലെ ലണ്ടനിലെ ഈ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ റൈറ്റ് വിങ്ങുകളുടെ വലിയൊരു പ്രകടനമാണത്, ഈ ഇസ്ലാമൈസേഷനെതിരെ, ബ്രിട്ടൻ ഇസ്ലാമൈസ് ചെയ്യാന്നുള്ള അവരുടെ ഹിഡൻ അജണ്ടയ്ക്കെതിരെ. അതോടൊപ്പം ഈ ഇസ്ലാമിന്റെ ഈ ഹിഡൻ അജണ്ട ഇന്ന് ലോകത്തിന് തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി നടന്ന യുദ്ധമാണ്, ജനാധിപത്യവാദികൾക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്, അതോടൊപ്പം തന്നെ LGBT കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്, അതോടൊപ്പം തന്നെ സമൂഹത്തിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്, ലിബറലുകൾക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്, മനുഷ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്. ഈ യുദ്ധം എന്ന് പറയുന്നത് പരാജയപ്പെട്ടാൽ സംഭവിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ഡാർക്ക് ഏജിലേക്ക് നമ്മളെ വീണ്ടും തള്ളിക്കൊണ്ടുപോകാൻ ഇവർക്ക് കൂടുതൽ അവസരം കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്താണെങ്കിലും ലോകത്ത് പല സ്ഥലത്തും ഇന്ന് ഇസ്ലാമിനെതിരെ ശക്തമായി ഒരു പ്രതിരോധം രൂപപ്പെടുന്നുണ്ട്. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ തന്നെ റൈറ്റ് വിങ്ങുകളുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്നലെ പോലും വളരെ ശാന്തന്മാരും മര്യാദക്കാരുമായി വരുന്ന ആളുകൾക്ക് മുഴുവൻ ആനുകൂല്യങ്ങൾ കൊടുത്ത് ഇവിടെ ജീവിക്കാൻ സംബന്ധിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാർ ലണ്ടൻ പട്ടണത്തെ ഇളക്കി മറിച്ചാണ് പ്രകടനം നടത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഇസ്ലാമിക താല്പര്യത്തിന് ഇപ്പം നൈജീരിയയിൽ, അതുപോലെ തന്നെ എവിടെ നോക്കിയാലും ഈ പറയുന്ന മറ്റ് ജനവിഭാഗങ്ങളെ കൊന്നൊടുക്കുകയും ഇസ്ലാം കോൺക്വർ ചെയ്യാനും വേണ്ടി ആഗ്രഹിക്കുന്ന വിഭാഗമാണ്, അതിന്റെ ഭാഗമാണ്, ആ ബ്രദർഹുഡിന്റെ ഭാഗമാണ് ഈ ഹമാസ് എന്ന് പറയുന്നത്. ഈ ബ്രദർഹുഡിലൂടെയാണ്, അതായത് ഈജിപ്തിൽ നിന്നുണ്ടായ 1928 ഇസ്ലാമിക ബ്രദർഹുഡിലൂടെയാണ് ലോകത്ത് മുഴുവൻ ഇസ്ലാം എന്നുള്ള ഈ കാലഘട്ടത്തിലെ ആശയം രൂപപ്പെട്ടത്. അതിന്റെ ഭാഗമായി ലോകത്ത് മറ്റുള്ളവരെല്ലാവരെയും കൊന്നൊടുക്കുക, മറ്റുള്ളവരെ എല്ലാവരെയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ള അവരുടെ പ്രഖ്യാപിത ലൈനിന്റെ ഭാഗമായിട്ടാണ് ഹമാസ് യുദ്ധം ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് പാലസ്തീൻ ജനങ്ങൾക്കല്ല, കിട്ടിയ പൈസ 20 ടണലുകൾ അവർ ഇപ്പം കണ്ടെത്തിയിട്ടുണ്ട്. ഈ റാഫ കീഴടക്കിയ ശേഷം ഫിലാഡൽഫിയ കോറിഡോറിലും അതോടെ പിന്നെ റാഫയിലുമായി 20 ടണലുകൾ ഈ പറയുന്ന ഈജിപ്തിലൂടെ കടലിലേക്ക് ചെന്ന് അവസാനിപ്പിക്കുന്ന നടണ്ട്. അതിലൂടെയാണ് ഈ കടത്തുകളെല്ലാം നടത്തിക്കൊണ്ടുവന്ന കള്ളക്കടത്തുകളും ആയുധങ്ങളും കൊണ്ടുവന്നിട്ടെന്ന് ഈ ഹമാസിന് ലോകസമൂഹം കൊടുത്ത പൈസ മുഴുവൻ ടണലുണ്ടാക്കി അതിന്റെ അടിയിൽ അവർ കയറിയിരിക്കുകയും ഇസ്രായേൽ വരുമ്പം ബോംബിടുന്നത് എയർ സ്ട്രൈക്ക് നടത്തുള്ളതാണ് അവർ വിചാരിച്ചത്, ഗ്രൌണ്ട് ഓപ്പറേഷൻ നടത്തില്ലെന്ന് വിചാരിച്ച് എയർ സ്ട്രൈക്കിലൂടെ ഈ പാലസ്തീൻ ജനങ്ങളെ കൊന്നൊടുക്കുകയും ഗാസയിലെ ജനങ്ങളെ കൊന്നൊടുക്കുകയും അത് കാണിച്ച് വീണ്ടും പിരിച്ച് പണം തട്ടാമെന്ന് വിചാരിച്ച് ഇവരുണ്ടാക്കിയ ടണലിന്റെ ഉള്ളിലേക്ക് ഇസ്രായേൽ ഇറങ്ങിച്ചെന്നപ്പോഴാണ് ഇപ്പൊ ഈ പറഞ്ഞ സമാധാനം അല്ലെങ്കിൽ പീസ് അഗ്രിമെന്റിൽ ഇവർ തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കണം. ഇസ്ലാമിക തീവ്രവാദികൾ ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടോ അവിടെ എല്ലാം മറ്റു മനുഷ്യർക്ക് ഇവരെ അപകടകാരികളാണ്, മറ്റു മനുഷ്യരുടെ ജീവനെടുക്കാനാണ് ഇവർ നടക്കുന്നത്. മറ്റു മനുഷ്യരോടെല്ലാം അസഹിഷ്ണുതയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന
ഫിലോസഫി സമാധാനം എന്ന് പറയുന്നത് വെറുതെയാണ്. ഖുർആൻ വായിച്ചാൽ ഒരു മനുഷ്യനും അതിൽ സമാധാനം കണ്ടെത്താൻ കഴിയില്ല. നന്ദി. ടോം ജോസ് ലേമ്പാട്.